പെങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഔറത്ത് മറച്ച് നടക്കാൻ പറഞ്ഞപ്പോ നീ നിന്റെ മാറും പുറവും കാണിച്ച് അർദ്ധനഗ്നയായി ഹബീബിനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ തെരുവിലിറങ്ങുന്നത്? മദീന കരയുന്നില്ലേ മോളെ? നിന്റെ ഐബായയുടെ മുകളിൽ ഒരു തുണ്ടം തുണി കൊണ്ട് ആരെയോ ബോധിപ്പിക്കാൻ തലമറയ്ക്കാൻ ശ്രമിച്ചപ്പോ ആയിരം വെട്ടം ഒഴിഞ്ഞു പോകുന്നൊരു കഷ്ണം തുണിയല്ലേ മോളെ നീ ധരിച്ചത്? മദീനയിലില്ലേ ഒരു രാജാവ്? വേദനിക്കുന്നില്ലേ നിന്റെ പ്രവണതയിൽ ചെറുപ്പക്കാരാ? കൈവെള്ളയിലുള്ള മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ചിത്രം തെളിയുമ്പോ ഹബീബ് വേദനിക്കുന്നില്ലേ? ആ ഹബീബിനെ ഒന്ന് കാണണ്ടേ മോനെ? ആ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ സഹോദരാ? ആ ഹബീബിനെ ഒന്ന് അനുഭവിക്കണ്ടേ മോനെ? കണ്ടില്ലേ ദഹബി രേഖപ്പെടുത്തുന്നു സിയറിൽ, ബഹുമാനപ്പെട്ട ഉബൈദത്ത് ബിൻ ഉമർ സൽമാനി മിന തബിഈൻ മിൻ അസ്ഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻ. മഹാനവറുകൾ കണ്ടില്ലേ ഇന്ദനാ മിൻ ശഹരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലി അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക് തങ്ങളുടെ വഴിയായി ഞങ്ങളുടെ കയ്യിൽ ഹബീബിന്റെ ഒരു മുടിയുണ്ട്. അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ദഹബിൻ വ ഫില്ലത്തിൻ ഫിൽ അർദി. ലോകത്തുള്ള എല്ലാ മൂല്യമുള്ളതിനേക്കാളും വലുതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ആ വിശുദ്ധ കേശമുള്ള സ്ഥാപനമല്ലേ നമ്മുടെ മർക്കസ്? ആ ഹബീബിന്റെ മുടി നാവിന്റെ അടിയിൽ വെച്ചിട്ടല്ലേ അനസ് ബിൻ മാലിക് തങ്ങള് ഖബറടക്കപ്പെട്ടതെന്ന് ഇമാം ബുഖാരി. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു കണ്ണിലും പഞ്ഞിവെക്കുന്ന സ്ഥലങ്ങളിലും മുടിയും നഖവും വെക്കണമെന്ന് വസിയ്യത്ത് ചെയ്തു എന്ന് അൽബിദായ വന്നിഹായ. അങ്ങനെ ഖബറടക്കിയെന്നും ചരിത്രം വിശദീകരണം. അങ്ങനെ ഹബീബിനോട് പ്രണയം കൊണ്ട് മദീനയുടെ മണൽപ്പരപ്പിനോട് ചുടുചുംബനം കൊടുത്തിട്ട് മതാ അഫൂസു ബിനളറത്തിൻ യാ സയ്യിദി വമതാ ഉകഹിലു മിൻ സറക ജുഫൂനി. എപ്പോഴാണ് മദീനയുടെ മണ്ണെടുത്ത് കണ്ണിലൊന്ന് സുറുമയണിയുക? എപ്പോഴാണ് മദീനയിലെ രാജനെയൊന്ന് കണ്ടിട്ട് സാന്ത്വനിക്കുക? പെങ്ങളെ, ഹബീബിനെ സ്നേഹിച്ച് ജീവിതം നന്നാക്കണം. സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കാതെ സ്വലാത്ത് ചൊല്ലണം. സിനിമയിലേക്ക് പോകാതെ ഹബീബിനെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് കൽബിൽ കയറിയിട്ട് പ്രണയം കൊണ്ട് മദീനത്തേക്ക് ആശിക്കണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി കിടക്കുമ്പോ ഇമാമീങ്ങൾ മുഴുവനും കണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ മോളെ? എന്തു രസമാണ് ഹബീബ്! ഷമായില് വായിക്കുമ്പോഴല്ലേ സൗന്ദര്യത്തിന്റെ പ്രകാശനം. എന്തു രസമാണ് ഹബീബ്! കണ്ടവരെഴുതുമ്പോഴല്ലേ ആശ്ചര്യപ്പെട്ടു പോകുന്നത്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു ചുംബിക്കുന്നു? ഹബീബിന്റെ കൈ തട്ടിയ കൈയല്ലേ അനസേ? ഒന്ന് മുത്തിക്കോട്ടെ.
تفاحة مست بيد مست به بها رسول الله به نبي صلى الله عليه وسلم ذنگلد കൈ തട്ടിയ കൈയല്ലേ, അതിൽ വെച്ച ആപ്പിളല്ലേ, കടിക്കാനുള്ളതല്ല മുത്താനുള്ളതാണേ. സാബിത്തുൽ ബുന്നാനി പറഞ്ഞില്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് ഹജറുൽ അസ്വദിനെ മുത്തുന്നു, ഹബീബിന്റെ ചുണ്ട് തട്ടിയ സ്ഥലമല്ലേ. മക്കത്തു പോകാനും കഴിഞ്ഞില്ലെങ്കിൽ ഹജ്ജിന് പോയി വന്ന ഹാജിമാരെ വിളിച്ചു നിർത്തിയിട്ട് വരുന്ന വഴിക്കു തന്നെ ചുണ്ടത്ത് ചുംബനം കൊടുത്തോ. ഹജറുൽ അസ്വദ് മുത്തിയ ചുണ്ടാണെങ്കിൽ കാരണം ഹബീബ് ചുംബിച്ച കല്ലിനെ ചുംബിച്ച ചുണ്ടുകളാണ്. അതാണ് അനുരാഗത്തിന്റെ ആത്മീയ ഭാഷ, അതാണ് പ്രണയത്തിന്റെ പ്രകൃഷ്ടമായ വഴി, അതാണ് അനുരാഗത്തിന്റെ ആത്മാവിഷ്കാരം, അതാണ് ആത്മസമർപ്പണത്തിന്റെ ജ്വാലകൾ ഉയരുന്ന അനുരാഗ പ്രയാണം, അതാണ് വാചകങ്ങൾക്ക് വഴങ്ങാത്ത വിധേയത്വത്തിന്റെ വിശദീകരണം, അതാണ് വാചകങ്ങൾക്കൊതുങ്ങാത്ത വർണ്ണനകളുടെ വസന്തം, അതാണ് അനുരാഗ രാഗങ്ങളുടെ അലതല്ലുന്ന അലമാലകളോടെ ഹൃത്തടത്തിൽ നൽകുന്ന ആത്മചുംബനത്തിന്റെ ആ മർമ്മരങ്ങൾ അവിടെയാണ്, അവിടെയാണ് ഹബീബി വമലാദി വമശ്രബി വകഅസി വവിസാലി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ എന്തു പറയാനാണ്? എനിക്ക് മദീനയിലെ മണ്ണിന്റെ വിലയില്ലാത്തവനാണ്. മദീനയിലെ മണ്ണ് കണ്ണിലണിയുന്ന സുർമയേക്കാള മൂല്യമാണ്, ആൾത്താരയിൽ വെക്കുന്ന പേഴ്സിനേക്കാൾ മുത്തിനേക്കാൾ രത്നമാണ്. ആ മണ്ണ് ചളിയാണെന്ന് പറഞ്ഞാൽ അടി കൊടുത്തിട്ട് ജയിൽവാസം കൊടുക്കണമെന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഫത്വ കൊടുത്തതാണ്. ആ മണ്ണിന്റെ വിലയുണ്ടോ നമുക്ക്? മദീനയുടെ വിലയുണ്ടോ നമുക്ക്? മദീനയുടെ മൂല്യമുണ്ടോ നമുക്ക്? മുഹമ്മദ് കറോസ കരീബാരഹേ ബുലന്ദി പേപ്പന നസീബാരഹേ ഫരിഷ്തോയെ ദേ ദോ പൈഗാമ ഉൻകോ ഖബർ ജാകെ ദേ ദോ ഉൻകോ ഫരിഷ്തോ കെ ഖാദിം കെ ഖാദിം തുമാരാ സഈദാ രഹാ ഹേ മദീനാ 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 ബറബറാലുത്ഫ ദേതാഹേ നാമേ മദീനാ 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 മദീനാ. ആ മദീനയുടെ മണൽപ്പരപ്പിലൊന്ന് പിടഞ്ഞു വീഴാനല്ലേ വിശ്വാസി മനസ്സും കൊതിക്കുന്നത്? അവിടുത്തെയുടെ മുമ്പിൽ ചെന്നു നിന്നല്ലേ വേദന പങ്കുവെക്കുന്നത്? എനിക്ക് പറയാനറിയില്ല, എനിക്ക് പ്രണയമറിയില്ല, എനിക്ക് വാചകമറിയില്ല, ഞാനിവിടെ ഭ്രാന്തനാണ്, എനിക്ക് വാചകങ്ങൾ നിശ്ചയമില്ല, ഞാനിവിടെ ഭ്രമം നഷ്ടപ്പെട്ടു പോയി ചിത്തഭ്രമം സംഭവിച്ചവനാണ്, എനിക്ക് ഭാഷയറിയില്ല, ഒന്നറിയാം എന്റെ ഹബീബിന്റെ കാൽക്കീഴിലെ ഒരു മണൽത്തരിയായാൽ ഞാൻ സ്വർഗത്തിലെത്തുമേ. റോമിന്റെ കിരീടം വേണ്ട, സാർ ചക്രവർത്തിമാരുടെ സിംഹാസനം വേണ്ട,
ഒരു ഭരണാധികാരിയുടെയും തലയിലോ സിംഹാസനത്തിലോ ഇടം വേണ്ട. എനിക്കെന്റെ രാജാവിന്റെ ചെരുപ്പിന്റെ അടിയിൽ ഒരു മണൽ തരിയായാൽ പാവപ്പെട്ടവർക്ക് മദീനയാണ് അഭയം, അനുരാഗികൾക്ക് ത്വയ്ബയാണ് അഭയം. എല്ലാ ലോകത്തിന്റെയും സമാധാനത്തിന്റെ ഗേഹമാണ് മദീന. ഐ ലവ് ഓൾ വിസ് മൈ ബിലവഡ് ലവ്സ്, ഐ ലവ് ദ പീപ്പിൾ ഓഫ് മദീന, ഐ ലവ് ദ ട്രീസ് ഇൻ മദീന, ഐ ലവ് ദ സ്റ്റാൻസ് ഓഫ് മദീന, ഐ ലവ് എവരി സ്ട്രീറ്റ് ഓഫ് മദീന, ബ്യൂട്ടി ലൈസ് വിഥിൻ എവരി ആറ്റം ഓഫ് മദീന. Even the bursting praise of Medina. ഈ കാണുന്ന വൃക്ഷങ്ങൾ ചലിക്കുന്നത് മദീനയുടെ രാഗമാണ്, ഈ മണൽ തരികൾ ഉരസുന്നത് മദീനയോടുള്ള മർമരമാണ്. വാനമ്പാടികൾ വാനത്തെ ഒരുപാട് ലോകത്തെ പ്രപഞ്ചത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഉപരിലോകത്തെ ചലനങ്ങളെല്ലാം മദീനയോട് വിധേയമാണ്. ഓ ചന്ദ്രനെ, നീ എന്തിനാണ് ഈ മദീനയിൽ പോയി മുകളിൽ നിൽക്കുന്നത്? താഴെ ഹബീബല്ലേ കിടക്കുന്നത്? ക്ഷമിക്കണേ, അതുകൊണ്ടാണ് ഞാൻ മദീനയുടെ മുകളിൽ ചെന്നിട്ട് പിന്നെ ചെറുതായി ചെറുതായി ഇറങ്ങി ഇറങ്ങി വന്നിട്ടൊരു നാരുപോലെയാകുന്നത്. ഓ സൂര്യനെ, നീ എന്തിനാണ് ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നത്? ക്ഷമിക്കണേ, എന്റെ അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ ഹബീബിനെ തൊട്ടിട്ടില്ല. ആകാശമേ, നീ ഗമനടിക്കേണ്ടതില്ല, നീ മുകളിലാണെന്ന ഗമ വേണ്ട, എന്റെ പള്ളയിലാണ് ഹബീബെന്ന് ഭൂമിയുടെ ഭാഷ. ഭൂമിയെ, നിനക്ക് മാത്രമുള്ളതല്ല ഹബീബ്, എന്റെ നടുവളഞ്ഞു പോയത് ആ ഹബീബിനോട് വിനയം കാണിച്ചിട്ടാണ്. ആകാശം പറയുന്നു അനുരാഗത്തിന്റെ ആദരണീയ ഭാഷ, ലോകം മുഴുവനും പറയുന്നു പ്രവാചക പ്രണയത്തിന്റെ പ്രമേയം. മനുഷ്യ, ഇതൊരു വികാരമായി വരട്ടെ, മദീനയോടുള്ള വികാരം. ഇവിടുള്ള സാദാത്തുക്കൾ മുഴുവനും ആ വികാരത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കാനുള്ള കണക്ടിംഗ് ടിഷ്യൂസാണ്, ബന്ധിപ്പിക്കാനുള്ള തലങ്ങളാണ്. നമ്മുടെ ഉസ്താദുമാര് മുഴുവനും സമ്മതം വാങ്ങിയത് മദീനയിൽ നിന്നാണ്. എനിക്ക് പറയാനറിയില്ല ആത്മീയതയുടെ ഭാഷ എങ്ങനെ തെളിയിക്കണമെന്നറിയില്ല. ആത്മീയ ലോകത്തെ വിലാസം ഒന്നറിയാം, മർക്കസിന്റെ ഉയർച്ച, സാരഥികളുടെ വളർച്ച, സാധാത്തുക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം മദീനയിലെ രാജാവ് നോക്കി നടത്തുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിലൈക്കും ജമീഅ, പ്രവാചകന്മാരുടെ അനന്തരഗാമിയായ പണ്ഡിതൻ എന്താണ് ചെയ്യുന്നതെന്ന് നേതാവായ നബി നോക്കാതിരിക്കുമോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനോട് മദീനയിലെ രാജാവിനെ സംവദിക്കാൻ തടസ്സമില്ലെങ്കിൽ ഭൂമിയുടെ മുകളിലിരിക്കുന്ന അനുയായിയോട് സംവദിക്കാൻ തടസ്സമുണ്ടോ? പ്രിയപ്പെട്ട മക്കളല്ല, എതിരാളികളാണ് ഖബറിലെങ്കിലും ഇതാരാണ് എന്നെ അറിയോ എന്ന് ചോദിച്ചിട്ട് നേരിടാൻ. ദൂരം പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, ഒരു തടസ്സവുമില്ലെങ്കിൽ ഇവിടെയുള്ള പേരമക്കളെ നോക്കാതിരിക്കുമോ ഹബീബ്? അപ്പോ ഒന്നെനിക്കറിയാം, നമ്മുടെ താജുല്ലുലമയെ നോക്കുന്ന സയ്യിദാണ് മദീനയിലെ രാജാവ്.
നമ്മുടെ കമറുൽ ഉലമയുടെ ചെയ്തികൾക്ക് ഒപ്പുവെച്ചു കൊടുക്കേണ്ട നേതാവാണ് മദീനയിലെ രാജാവ്. എന്റെയും നിങ്ങളുടെയും പ്രണയങ്ങൾ ആത്മബന്ധനത്തിന്റെ വരിഷ്ഠ തലത്തിൽ കിടന്ന് ഞെരിഞ്ഞു പിരിഞ്ഞ് ആത്മാർപ്പണം നടത്തപ്പെടേണ്ട മണ്ണാണ് മദീന. ആജ് നഹീ തോ കൽ ഹം മദീനേ ചൽ, ഇന്നല്ലെങ്കിലും നാളെ ആ മദീനയിലെത്തണം. പറന്ന് പറന്ന് ചിറകൊടിഞ്ഞിട്ട് മദീനയിൽ വീണ് ബഖീഇൽ അടങ്ങണം. നടന്നതടന്ന് കാലൊടിഞ്ഞിട്ട് മദീനയിൽ പോയി വീഴണം. അല്ല എങ്ങനെയൊക്കെയാണോ അവിടെ ഒരിടം കിട്ടുക, അത് കിട്ടാനൊരു നിയോഗം വേണം. കാരണം എന്റെ ഹബീബ് ചുംബിച്ച മണ്ണ് അതിലൊന്ന് ചുംബിച്ചു കിടക്കാനാണ് മോഹം. കാരണം എന്തേ, ലോകത്തിന് കിട്ടുന്ന എല്ലാ നെഗറ്റീവും ഹബീബിന്റെ അടുക്കൽ ഉയർച്ചയാണ്. അക്ഷരാഭ്യാസമില്ലാത്തവനെന്നത് നമുക്ക് ന്യൂനതയാണ്. ഹബീബിന് വിലാസമാണ്, യത്തീമായി പോയി എന്നത് നമുക്ക് വിഷമമാണ്. ഹബീബിനത് അഡ്രസ്സാണ്. കാരണം ഹബീബ് യത്തീമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഡയറക്റ്റ് തർബിയത്ത് കിട്ടുന്നത്. ആ അനുരാഗത്തിന്റെ ഹബീബിനെ ആത്മലയത്തിന്റെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് വരിഷ്ഠമായി ഏറ്റെടുത്ത് ചെല്ലാൻ. യാ സയ്യിദ അൽബറാരി ഹുബ്ബുക ഫീ ദമി നഹ്റുൻ അലാ നഹ്വി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിനാ ഖിമമുൻ മിനൽ ഇജ്ലാലി والإكرامي. മുഅ്മിനീങ്ങളെല്ലാം ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അത് വാചകത്തിലല്ല, അത് കർമ്മത്തിലാകണം, അത് കൽബിലാകണം. അബൂ ജഅ്ഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും മദീനയിലെത്തുന്ന മഹാനാണ്. ഒരു വർഷം അപകടം പറ്റിയിട്ട് പോകാനായില്ല. കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് വരാൻ കഴിയുന്നില്ല. ഒരു കത്ത് കൊടുത്തുവിട്ടു മദീനയിലേക്ക്. വഴിയിൽ വെച്ച് കത്ത് നഷ്ടമായി പോയി. രാത്രിയായപ്പോൾ അബൂ ജഅ്ഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസലത്തിർ റുക്അത്തു ഫഖദ് അദർനാക യാ അബാ ജഅ്ഫർ. ഓ അബൂ ജഅ്ഫറേ, കത്ത് കിട്ടിപ്പോയി, കാരണമറിഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്കെന്തെങ്കിലും ഇൽമുള്ളത് കൊണ്ടല്ല, ഞാൻ മുത്തഅല്ലിമാണ്. പക്ഷേ ഹബീബിനെ കുറിച്ച് രണ്ട് വാചകം പറഞ്ഞിട്ട് രാത്രിയൊന്ന് കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാനെ കാണണേ, അബുൽ മവാഹിബി ഷാദുലി കണ്ടെന്ന് സൈനി ദഹലാൻ പറയുന്നുണ്ട്. സുയൂത്തി മാമി 70-ലേറെ തവണ കണ്ടെന്ന് ലാലിയിൽ പറയുന്നുണ്ട്. ഗസ്സാലി മാമി തങ്ങള് കണ്ടെന്ന് മുർത്തദ സബീദി പറയുന്നുണ്ട്. യമനിൽ ഇരുന്ന് സലാം പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് സലാം മടക്കിയെന്ന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ നൂനിയയുടെ വ്യാഖ്യാന ഐനിയയുടെ വ്യാഖ്യാനത്തിൽ ഹദറമി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടേ. അതിനൊന്നും അർഹതയില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഹബീബിനെ കാണണം, ആ മുഖമൊന്ന് പരിചയപ്പെടണേ. ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ഷാദുലി കണ്ടപ്പോ പറഞ്ഞു, രാത്രിയും പകലും 1000 വീതം സ്വലാത്തു ചൊല്ലുന്നയാളല്ലേ, അതിന് സമ്മാനമാണ് ഈ കാഴ്ച.
നാളെ ഹൗദുൽ കൗസർ തരാം. ഇന്നാ അഅതൈനാകൽ കൗസർ ഓതിയ ആളല്ലേ ചെറുപ്പക്കാരെ, അന്യപെണ്ണിനെ കൽബിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. പെങ്ങന്മാരെ, വൃത്തികേടുകൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങണം. അതാ വരുന്നു മൻ റാനി ഫിൽ നൗമി ഫഖദ് റഅൽ ഹഖ്, മൻ റാനി ഫിൽ മനാമി കഅന്നമാ റാനി ഫിൽ ഇഖ്ലാ, ومن റാനി റാനി ഫഖദ് റാനി ഫലാ യതമസ്സലു ശൈത്താനു ബീ. കണ്ടാൽ ഞാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണില്ലെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ മാത്രമാണ്. ഫസാലി ഇമാം അതിന്റെ ശൈലികൾ വിശദീകരിച്ചതാണ്. കണ്ട സംഭവം ഇമാമുകൾ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, തഫ്താസാനി ഇമാം കണ്ടില്ലേ? ലേഖനം എഴുതുന്നവരെ, അബുൽ ഖാസിമുർ റസാഇ തങ്ങളെ കണ്ടില്ലേ? പ്രസംഗിക്കുന്നവരെ, ഷെഹറാനി ഇമാം തങ്ങളെ കണ്ടില്ലേ? ആരാധനയിലായി കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരെ, അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കണ്ടില്ലേ? ഇമാമുകളായി ഇമാമുകൾ മുഴുവനും കണ്ടുപോയില്ലേ? അതുകൊണ്ട് എനിക്ക് കാണണം, നമുക്ക് കാണണം, മദീനയിലെ രാജാവിനെ അനുഭവിക്കണം. ഒരു തവണയെങ്കിലും ഹബീബിനെ അല്ല, പലതവണ കണ്ടിട്ട് പരിചയം വെച്ചിട്ട് മരിക്കണം. നാളെ ഖബറിൽ ചെല്ലുമ്പോ ഹബീബിനെ കാണുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കണം. ഇമാം അഹമ്മദ് തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖബറ് കുഴിക്കുമ്പോ നിൽക്കാനാഴമുള്ള ഖബറ് കുഴിക്കണം, കാരണം ഹബീബിനെ കാണുമ്പോ നിൽക്കാനാണ്. അതുപോലെ റസൂലുള്ള ഇഷ്ഖ് വെക്കണം. ഇനി എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് രാജാവ് വരണം. അതുകൊണ്ട് എല്ലാ അവയവങ്ങളും തെറ്റിൽ നിന്ന് സൂക്ഷിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എനിക്ക് മരിക്കണമെന്ന ബോധം വേണം, നമുക്ക് മരിക്കണമെന്ന വിചാരമുണ്ടാകണം. പെങ്ങളെ വൃത്തികേടിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കണം. നഫീസത്തുൽ മിസ്രിയ റസൂലുള്ളാഹി തങ്ങളെ കണ്ടതുപോലെ കാണണം. റാബിയ റളിയല്ലാഹു അൻഹ കണ്ടതുപോലെ കാണണം. സഫിയ റളിയല്ലാഹു അൻഹ അറിഞ്ഞതുപോലെ അറിയണം. അവസാനമാ ഹബീബിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് റംലി ഇമാം പറഞ്ഞതുപോലെ ഹബീബിന്റെ കൂടെ പോകാൻ നമുക്ക് അർഹതയില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരുമോ? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വിട്ടു നിൽക്കുമോ? റബീഅ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമോ? സയ്യിദ് ഇബ്നു ഹാരിസ മാറി നിൽക്കുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ ചെരുപ്പ് വിട്ടു തരുമോ? റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം കൈമാറിത്തരുമോ? അബൂഹുറൈറ തങ്ങൾ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തരുമോ? അങ്ങനെ എല്ലാ മുഹിബ്ബീങ്ങളും അവരവരുടെ റോളിൽ തന്നെ നാളെ നിൽക്കുമ്പോ എനിക്കിടമെവിടെ, നമുക്ക് സ്ഥാനമെവിടെ? ഹബീബ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലൊന്ന് കിടക്കണം, ഹബീബ് നടക്കുമ്പോഴൊന്ന് തട്ടണം, സിദ്ദീഖുൽ അക്ബർ തൊട്ടു പിന്നിലൊന്ന് തട്ടിത്തരണം. അങ്ങനെ എല്ലാ ഇമാമീങ്ങളും കാലുകൊണ്ട് തട്ടി തട്ടി അവസാനം
ഉമറുൽ ഖാലി തങ്ങളും കടക്കുമ്പോ മുദ്ദാഹി തഹാലഹിഖ ഒന്ന് മണൽ തരിയായി സ്വർഗത്തിലൊന്ന് കയറി കിട്ടണം. ഹബീബ് ചവിട്ടിയതുകൊണ്ട് പുണ്യമുള്ള മണ്ണാണെന്ന നിലക്ക് താനം ലഭിക്കണമെന്നല്ലാതെ ആശിക്കാനിടമില്ല. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. യാ കറമൽ ഖൽഖീമാ ലിമൻ ലൂദുബീ ിൽഹദിമുസ്തഫിറമി لك الحمد يا الله لك الحمد يا ربي حمدا كثيرا طيبا مباركا فيه جزيلا وجميلا.